പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശീതകാല പച്ചക്കറിയുടെ കൃഷി ഈ മാസം മുതലാണ് ആരംഭിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ മാസം മുതൽ നമുക്ക് അത്യാവശ്യം ശീതകാല പച്ചക്കറി വിത്തുകൾ പാകി നവംബർ മാസത്തിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് നവംബർ ഡിസംബർ ജനുവരി മാസം നല്ല അത്യാവശ്യം കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ശീതകാല പച്ചക്കറിയും അതിൻ്റെ കൂട്ടത്തിൽ അതിനകത്തുണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണം, അതുപോലെ തന്നെ മണ്ണ് ഒരുക്കേണ്ട രീതികൾ, വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എത്ര പറയുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിനകത്ത് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ളൊരു വിഷയമാണ്, പ്രശ്നമാണ് കൊമ്പൻ ചില്ലി വന്നിരുന്നിട്ട് തെങ്ങ് നശിപ്പിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ഈ കൊമ്പൻ ചില്ലിയെ പിടിക്കാൻ പറ്റിയൊരു കെണിയാണ്. ഒരേക്കറിനകത്ത് ഒരു കെണി വെച്ചിരുന്നാൽ മതി, നല്ല രീതിയിൽ നമുക്ക് ചില്ലിയൊക്കെ പിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പയർ, കോവൽ, പാവലൊക്കെ പടർത്താനായിട്ടുള്ള നെറ്റ് ആവശ്യമുണ്ടെങ്കിൽ നെറ്റും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മൾ പടത്തിയിരിക്കുന്ന ഇതിലത്തെ ഉള്ള നെറ്റാണ്. നല്ല ഏകദേശം ഒരു 3-4 വർഷത്തോളം നിൽക്കുന്ന ക്വാളിറ്റിയുള്ള നെറ്റുകളാണ്. ആവശ്യമുള്ളവർ നമ്മുടെ നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ അതിൽ പോയിട്ട് വാട്സപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കിയിടാങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ രീതിയിലേക്ക് എത്തുന്നതാണ്. അത്തന്നെയുമല്ല, ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 99,000 സബ്സ്ക്രൈബർ ആവാറായിട്ടുണ്ട്. 100,000 സബ്സ്ക്രൈബർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 പേർക്ക് 1,000 ഗ്രോബായി ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വരെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ മെയിൻ ലൈവ് ബട്ടണിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം, അതിൽ പോയിട്ട് നിങ്ങളുടെ പേര് സ്ഥലം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ പേര് സ്ഥലം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്ക, ഒന്ന് ലൈക്കും ചെയ്തേക്ക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം. അപ്പോൾ നമ്മുടെ ശീതകാല പച്ചക്കറി കൃഷിക്കകത്ത് മെയിനായിട്ടുള്ള വിളയാണ് ക്യാബേജ്, കോളിഫ്ലവർ. ഈ ക്യാബേജും കോളിഫ്ലവറും വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാബേജിൻ്റെയും ഉണ്ട്, കോളിഫ്ലവറിൻ്റെയും ഉണ്ട്. പിന്നെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ വിത്തുകൾ തമ്മിൽ തിരിച്ചറിയാനായിട്ട് വേണമെങ്കിൽ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ക്യാബേജിൻ്റെ വിത്ത്. ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചേ. ക്യാബേജിൻ്റെ വിത്തുകൾ എപ്പോഴും രണ്ട് വിത്തുകളും കടുകുമണി പോലെ ഇരിക്കുന്ന വിത്തുകളാണ്. എങ്കിൽ തന്നെ ക്യാബേജിൻ്റെ വിത്ത് അത്യാവശ്യം ബ്ലാക്ക് കളറിൽ ഇരിക്കുന്ന വിത്താണ്. കോളിഫ്ലവറിൻ്റെ വിത്ത് അത്യാവശ്യം റെഡിഷ് കളറിൽ, ചുമന്ന കളറിൽ ഇരിക്കുന്ന വിത്താണ്. അപ്പോൾ ഇത് എപ്പോഴും തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഏക തിരിച്ചറിയാനായിട്ടുള്ള മാർഗം. അതുപോലെ തന്നെ വിത്തുകൾ എപ്പോഴും പാകുമ്പോൾ സ്യൂഡോമോണസ് ലായനിക്കകത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം മാത്രമേ വിത്തുകൾ പാകാവുള്ളൂ. പിന്നെ നമ്മൾ ഏകദേശം ഒരു 2-3 ഇലകൾ വന്നതിന് ശേഷം മാത്രമേ വിത്തുകൾ മാറ്റി നടാവുള്ളൂ. മാറ്റി നടുമ്പോൾ 1:1:1 എന്ന റേഷ്യോയിൽ, 1:1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ മണ്ണ് നമ്മൾ തറയിൽ മാറ്റി നടുമ്പോഴും നമ്മൾ മണ്ണ് നടിയിൽ മിശ്രിതം തയ്യാറാക്കേണ്ട രീതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ മേൽമണ്ണ് അത്യാവശ്യമാണ്, ചാണകപ്പൊടി. ഈ മൂന്നും, ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് വളം ഉപയോഗിക്കാം. ഈ മൂന്നുമാണ് നമ്മുടെ ക്യാബേജ് കൃഷിക്കകത്തും കോളിഫ്ലവർ കൃഷിക്കകത്തും മെയിനായിട്ട് പ്രോട്ടീൻ മിശ്രിതം തയ്യാറാക്കാനായിട്ട് വേണ്ടുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മെയിനായിട്ടുണ്ടാകുന്ന രോഗമാണ് ക്യാബേജും കോളിഫ്ലവറിനകത്തും. ഇത് മെയിനായിട്ട് ഇലവർഗ്ഗങ്ങളാണ് ഇത് രണ്ടും, ക്യാബേജ് എന്ന് പറയുന്നത്. കോളിഫ്ലവർ അത്യാവശ്യം ഇലകൾക്കകത്തുനിന്ന് പൂ വന്നിട്ട് വിരിയുന്ന ഒരു വിളയാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടിനകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന ശല്യമാണ് പുഴുവിൻ്റെ ശല്യം. പുഴുവിൻ്റെ ശല്യം മെയിനായിട്ട് ഉണ്ടാകുന്നതാണ്. അതിന് നമ്മൾ ആഴ്ചയിൽ 1-2 തവണ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, രാസവളങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ബിവേറിയ ഇതിന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ലെയറായിട്ട് നമ്മുടെ ചെടികൾക്കകത്തുണ്ടാവും. പിന്നെ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നശിച്ചു പോകും, വീണ്ടും അതിനകത്ത് പുഴുവിൻ്റെ ശല്യം ഉണ്ടാവും. അതാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഒരു ചെറിയ അറിവെന്ന് പറയുന്നത്. പിന്നെ ഇൻകേസ് ബിവേറിയ ഒന്നും യൂസ് ചെയ്തില്ല, ക്യാബേജ് കോളിഫ്ലവർ നട്ടു എങ്കിൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ സ്റ്റാൻഡ്രിഡ് യൂസ് ചെയ്താൽ മതി. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ പുഴുവിൻ്റെ ശല്യം എല്ലാം മാറിക്കിട്ടും. പിന്നെ അത്യാവശ്യം 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചാണകപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളം ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ മണ്ണ് എപ്പോഴും ഇളകി കിടക്കുന്ന മണ്ണായിരിക്കണം.
ഉറച്ചു പോകരുത്. അതിനെ നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നല്ല വിളവെടുപ്പ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മെയിലിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങളതൊന്ന് പോയി വാച്ച് ചെയ്തിരുന്നാൽ മതി. അടുത്ത നമ്മുടെ വിളയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വെണ്ടയുടെ വിത്തുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന വെണ്ടയുടെ വിത്തുണ്ട്, അതുപോലെ തന്നെ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുണ്ട്, പിന്നെ നമ്മുടെ നോർമൽ വെണ്ടയുടെയും വിത്തുണ്ട്. ഈ വെണ്ടയുടെ വിത്തുകൾ പാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേക്കകത്താണ് നമ്മൾ മാക്സിമം വിത്തുകൾ പാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രേ ഉപയോഗിക്കാൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മളിവിടുന്ന് ചെറിയ നേഴ്സറി ഗ്രോ ബാഗ് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ നമ്മുടെ കാർട്ടിൽ പോയി നോക്കാമെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ട്രേക്കകത്ത് നമ്മൾ എപ്പോഴും പാകുക. അത്യാവശ്യം രണ്ടോ മൂന്നോ ഇലകൾ വന്നു കഴിയുമ്പോൾ വിത്തുകൾ മാറ്റി നടുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ആനക്കൊമ്പൻ വെണ്ടയും അതുപോലെ തന്നെ ചുമന്ന വെണ്ടയുടെയും വിത്തുകളൊക്കെ നട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നോർമൽ വെണ്ടയുടെ വിത്ത്, ഇത് നമ്മുടെ ചുമന്ന വെണ്ടയുടെ വിത്ത്, ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ്. വിത്തുകൾ നടുമ്പോൾ 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വേണം നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മണ്ണ് തയ്യാറാക്കാനായിട്ട്. നോർമൽ മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി വെണ്ടയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള വളം. പിന്നെ നമ്മുടെ വീട്ടിനകത്ത് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വെണ്ടക്കൃഷി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വെണ്ടയ്ക്കകത്ത് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് മൊസൈക്ക് രോഗം. അതിനായിട്ട് നമ്മൾ എപ്സം സാൾട്ടിന് ഒരു 1-2 teaspoons ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. 2 teaspoons വേണ്ട, 1 teaspoon ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മൈക്രോ ഫുഡ് മതി. മൈക്രോ ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊസൈക്ക് രോഗവും മാറിക്കിട്ടും, പുതിയ പൂക്കളും അതിനകത്ത് ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വെണ്ട കൃഷിയെ പറ്റി ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി അടുത്ത നാലാമത്തെ കൃഷിയാണ് പയർ കൃഷിയാണ് നാലാമത്തത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ പയറിൻ്റെ വിത്തുകളുണ്ട്, അതുപോലെ തന്നെ ചതുരപ്പയറിൻ്റെ വിത്തുകളുണ്ട്, അതുപോലെ തന്നെ വയലറ്റ് പയറിൻ്റെ വിത്ത്, അതുപോലെ തന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത്. ഇത്രയുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പയറിൻ്റെ കൃഷി. ഇപ്പോൾ നാലാമത്തെ കൃഷി പയർ കൃഷിയാണ്. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പയറിൻ്റെ കൃഷി, വിത്തുകൾ എങ്ങനെയാണ് പാകേണ്ടത്, അതുപോലെ തന്നെ മാറ്റിയിടേണ്ട രീതി, പയറിന് ചെയ്ത് കൊടുക്കേണ്ട വളങ്ങളെല്ലാം. അതിൻ്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിരിക്കാം, അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത വിളയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 അതിനകത്ത് 1 വെച്ച് കഴിഞ്ഞാൽ ചേമ്പും 2 ചേനയുമാണ്. ഇത് രണ്ടിനും ഏകദേശം ഒരേ രീതിയിലുള്ള കൃഷികളാണ്, കൃഷി രീതിയാണ്. ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത്യാവശ്യം 25 to 30 degrees Celsius വരെയാണ് ചൂടുള്ളത്. ഈ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഈ ഒരു ചേനയ്ക്കും ചേമ്പിനും പറ്റിയ ഒരു കാലാവസ്ഥ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നട്ടു കഴിഞ്ഞാൽ ഏകദേശം 6-7 കൊണ്ട് തന്നെ നമുക്ക് ചേനയും അതുപോലെ തന്നെ ചേമ്പും വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചേമ്പിന് പ്രത്യേകം വെയിലിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ റബ്ബറൊക്കെ കൃഷി ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ റബ്ബറിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ ഇടവിള കൃഷിയായിട്ട് വേണമെങ്കിൽ ചേമ്പ് നടാൻ പറ്റും. പക്ഷെ ചേനയ്ക്ക് അത്യാവശ്യം വെയിൽ വേണം. വെയിലുണ്ടായാൽ മാത്രമേ ചേന നടാനായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ചേന ഏകദേശം 1 നീളത്തിൽ എടുത്തതിന് ശേഷം ത്രികോണം മാതിരി അത് കട്ട് ചെയ്താണ് നമ്മൾ ഈ കൃഷിയിലേക്ക് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് മുമ്പ് പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാണകത്തിനകത്ത് ചാണകം വെള്ളത്തിനകത്ത് തളിച്ച് ഏകദേശം 1 വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ചേന കൃഷി ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ചേനയ്ക്കകത്ത് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചീയലിൻ്റെ അസുഖം. ചേന നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഇലക്കരിയിലകളും ജൈവവളവും ഉപയോഗിക്കാമെങ്കിൽ, മെയിനായിട്ട് ഇലക്കരിയില തന്നെ ഉപയോഗിക്കാമെങ്കിൽ ഈ ചീയലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഏകദേശം 1-2 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അടുത്ത വളപ്രയോഗങ്ങളായിട്ട് നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് മൂട്ടിലേക്ക് മണ്ണുകൾ നീക്കി കൊടുക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ തടം ഒരുക്കിയാണ് നമ്മൾ ചേന കൃഷി ചെയ്യുന്നത്. പിന്നീട് ഓരോ വളപ്രയോഗങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ തടം മൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ചേന കൃഷിക്കകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനയ്ക്കാണെങ്കിലും ചേമ്പിനാണെങ്കിലും അത്യാവശ്യം മണ്ണിനകത്ത് വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കൊരു ചേന കൃഷി ചെയ്ത് അല്ലെങ്കിൽ ചേമ്പ് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ചേമ്പ് നമുക്ക് വേണമെങ്കിൽ ചേമ്പിൻ്റെ തണ്ട് വേണമെങ്കിലും നട്ട് പിടിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ നല്ല കിഴങ്ങുണ്ടെങ്കിലും, വിത്തിന് ഉപയോഗിക്കുന്ന കിഴങ്ങുണ്ടെങ്കിലും നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മുടെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര കൃഷിയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ചീര നല്ലപോലെ കൃഷി ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടത് ചുമന്ന ചീര, പച്ച ചീര, അതുപോലെ തന്നെ അകത്തി ചീര, പാലക്ക് ചീര, സുന്ദരി ചീര, ഇങ്ങനെ 5 ചീരയുടെ വിത്തുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ വിത്തുകൾ എപ്പോഴും പാകുമ്പോൾ ഉറുമ്പ് കൊണ്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ ഈ മുഖത്തിരുന്ന പൗഡർ അല്ലെങ്കിൽ ബേബി
ബേബി പൗഡർ ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം, തറയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ വിത്തുകൾ പാകി വെക്കുന്ന പാത്രം വെക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു ചീര ഉറുമ്പ് കൊണ്ടുപോകാതെ നോക്കാൻ സാധിക്കും. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും വാഴകൃഷി ചെയ്യുമ്പോൾ വാഴയ്ക്ക് ചുറ്റും ചീര പാകാമെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തുകൾ പാകി 2 ആഴ്ച കഴിയുമ്പോൾ മാറ്റി നടാമെങ്കിൽ ഏകദേശം 25-30 ദിവസത്തിനകത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. പിന്നെ ചീരയ്ക്കകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇലപ്പുള്ളി രോഗം. ഇലകൾക്കകത്ത് ചെറിയ കിടുത്ത വീഴുന്നത്, അതിന് നമുക്ക് പപ്പായയുടെ സത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക, നിങ്ങൾ അതൊന്ന് നോക്കിയിരുന്നാൽ മതി. അടുത്ത കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതന കൃഷിയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ നീല വഴുതന, വെള്ള വഴുതന, കറുപ്പ് വഴുതന, അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ അല്ല ചെറിയ തരത്തിലുള്ള ഉണ്ടവഴുതന, ഇവയെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാർട്ടിൽ പോയിട്ട് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വഴുതനയ്ക്കകത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട രോഗവും അതുപോലെ തന്നെ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകും. പിന്നെ ഈ വഴുതനങ്ങ വെടിച്ചു കീറാനുള്ള ശല്യം ഉണ്ടാകും. വെടിച്ചു കീറുന്നതിന് നമ്മൾ മൈക്രോ ഫുഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ പുഴുവിൻ്റെ അതുപോലെ തന്നെ വാട്ട രോഗത്തിനൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു വളവും അതുപോലെ തന്നെ ഒരു ജൈവ കീടനാശിനിയുമാണ് നമ്മൾ ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒരാഴ്ച പുളിപ്പിച്ചതിന് ശേഷം 4 ഇരട്ടി വെള്ളത്തിൽ നമ്മുടെ ചെടികളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഈ ഒരു വാട്ടർ രോഗത്തിനൊക്കെ നല്ല പ്രതിവിധിയായിരിക്കും. പുഴുവിൻ്റെ ശല്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിട്ടേനെ, ആദ്യം മുതൽ ബിവേറി അടിക്കുക, പിന്നെ നമ്മൾ സ്റ്റാൻഡ് ബ്രെഡ് പോലുള്ള മരുന്നുകൾ അടിക്കുകയെങ്കിൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. പിന്നെ വിത്തുകൾ പാകുന്നത് എപ്പോഴും സ്യൂഡോമോണസ് ലൈനിക്കകത്ത് മുക്കി വെച്ചതിന് ശേഷം മാത്രമേ വിത്തുകൾ പാകാവുള്ളൂ. അതിന് നല്ല പ്രതിരോധ ശേഷി കിട്ടും. നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, വാട്ടർ രോഗത്തിൽ നിന്നുമൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വഴുതന കൃഷിക്കകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത നമ്മുടെ 9-ാമത്തെ കൃഷി രീതിയാണ്, അല്ലെങ്കിൽ വിളയാണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളി കൃഷി ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം കൃഷി ചെയ്യാനായിട്ട്. എപ്പോഴും മണ്ണ് ഒരു 5 മുതൽ 7 ദിവസം വരെ ട്രീറ്റ് ചെയ്യണം. കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തക്കാളി കൃഷി ചെയ്യാവുള്ളൂ. പിന്നെ തക്കാളി വിത്തുകൾ പാകി പറിച്ച് നടുന്നതാണ് വളരെ ഉത്തമം. പിന്നെ ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോട്ടീൻ മിശ്രിതം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് അത്യാവശ്യമാണ്. മണ്ണ് എന്നിവയെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു തക്കാളി മാറ്റി പറിച്ച് നടാൻ പാടുള്ളൂ. എപ്പോഴും സ്യൂഡോമോണസ് ലൈനിക്കകത്ത് ഇട്ട് വെക്കണം. പിന്നെ ഈ വിളകൾക്കകത്തെല്ലാം 1 ആഴ്ച കഴിയുമ്പോൾ മാറ്റി നട്ട് 1 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ വാം ഇട്ട് കൊടുക്കണം. വാം എന്താണെന്ന് അറിയാത്തവർ മേലെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാൻ, ഞാൻ മറ്റുള്ള വിളകൾക്കകത്ത് ഞാൻ പറയാൻ മറന്നുപോയാണ്. വാം ഇട്ട് കൊടുക്കുകയെങ്കിൽ നമ്മൾ ബാക്കി ഏത് വളം ഇട്ട് കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടി ആഗിരണം ചെയ്ത് നല്ല ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വാട്ടർ രോഗമാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അതിനാണ് ആദ്യം തന്നെ പറഞ്ഞത് സ്യൂഡോമോണസിനകത്ത് ഇട്ട് വെക്കണം. അതന്നേരം നമുക്ക് വാട്ടർ രോഗത്തിന് ഒരു പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടും. പിന്നെ അടുത്തത് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക്, സ്യൂഡോം, നമ്മുടെ കുമ്മായമൊക്കെ ഉപയോഗിച്ച് മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശക്തി, മുക്തി, അനക എന്നീ ഇനത്തിലുള്ള തക്കാളി തിരഞ്ഞെടുക്കാമെങ്കിൽ, വിത്തുകൾ തിരഞ്ഞെടുക്കാമെങ്കിൽ വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തക്കാളി കൃഷിക്കകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആഴ്ചയിൽ 1-ോ 2-ഓ തവണ ഓരോ ആഴ്ച കൂടിയിരിക്കുമ്പോൾ അതിനകത്തേക്ക് ചാണകപ്പൊടി അടിവളമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുവളമായിട്ടോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വിളവെടുക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ 10, 11, 12 വിളകളാണ് ഈ ഒരു ശീതകാലത്തോടനുബന്ധിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, ഉള്ളി, ഈ 3 കൃഷികളും മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാരറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മൾ വിത്തുകൾ പാകുമ്പോൾ എപ്പോഴും ഒരു പറിച്ച് നടാൻ പറ്റാത്ത രീതിയിൽ മാത്രമായിട്ട് നടാവുള്ളൂ. ഇതൊരു പാത്രത്തിലാണ് ഞാൻ ഇവിടെ ക്യാരറ്റ് നട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം ഈ ഒരു ലെവലിൽ മണ്ണുണ്ട്. നമ്മൾ വിത്തുകൾ പാകിക്കുന്നതും ഇതിനകത്ത് തന്നെയാണ് കിട്ടും. ഇൻ കേസ് നമ്മളിത് പറിച്ച് മാറ്റി നടാൻ നോക്കിക്കഴിഞ്ഞാൽ, അത് ക്യാബേജ് ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഉള്ളി ആണെങ്കിലും ഇതിൻ്റെ വേര് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പിന്നെ കായ്ഫലം ഉണ്ടാകത്തില്ല. കാരണം ഇത് 3 ഇതിനകത്ത് വേരിനകത്താണ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ വിളവ് ലഭിക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വിത്തുകൾ പാകുന്ന ആ പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഗ്രോ ബാഗിൽ തന്നെ വിളവെടുക്കാനായിട്ടും ഉള്ളൊരു ക്രമീകരണ രീതി വേണം നമ്മളെപ്പോഴും മണ്ണ് ഒരുക്കേണ്ടത്. അപ്പോൾ ഇത് 3 ആണ് ക്യാബേജ് കോളിഫ്ലവറിൻ്റെ കൃഷി രീതി. അപ്പോൾ
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം അത്യാവശ്യമായിട്ടും വേണം. പിന്നെ അതുപോലെ തന്നെ മണ്ണ് ഉറച്ചു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മണ്ണ് ഒരുക്കുമ്പോൾ ഉള്ളത് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റുകളും ചാണകപ്പൊടിയുമാണ് മെയിനായിട്ട് വേണ്ടുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു തരി പോലും മണ്ണ് ചേർത്തിട്ടില്ല, കമ്പോസ്റ്റ് വളവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കൃഷിരീതിയെ പറ്റി, ഈ മൂന്ന് കൃഷിരീതിയെ പറ്റിയും പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.